Hello, welcome to Sally Kitchen. In the China grass and gelatin on Nuilla, the Chiam, but another party pudding on a carnic in the day. Nendraparum pin breadum, corchin at circle which at a Chiam, but in the layered itola pudding on a little tasty itola pudding at either. A pithing and a radiaki kanoka. Channel subscribe at the Vendangli, on the subscribe at the support TNA. ആദ്യം തന്നെ നമുക്ക് പഴം ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനൊരു പാനിൽ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ രണ്ട് പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പഴം നല്ലപോലെ പഞ്ചസാരയിൽ ഇട്ടിട്ട് നമുക്ക് വിളയിച്ചെടുക്കണം. നല്ലപോലെ ഉടയൊന്നും വേണ്ട. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഒരു അര കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. ബ്രെഡിൻ്റെ അരുഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഒരു ലെയറാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് വെളിയിച്ചെടുത്ത നേന്ത്രപ്പഴം പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിംഗ് ട്രേയിൻ്റെ അളവിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലത് വലുതായിരിക്കും, അപ്പോൾ കുറച്ച് അധികം വേണ്ടി വരും. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ലെയറ്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ലെയറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പാല് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ആണെങ്കിലും മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിപ്പോൾ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് വെച്ചത് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ കുക്കായി കിട്ടില്ല, പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. അതുപോലെയല്ല നമുക്ക് വേണ്ടത്. ലോ ഫ്ലെയിമിൽ നല്ലപോലെ കുക്കാക്കിയിട്ട് തന്നെ എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുക്കായി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ഒന്ന് കുറുകി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ച ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നേരത്തെ വഴറ്റി വെച്ച ബനാന ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് ഇട്ട് വെക്കുന്നത്. 1 മണിക്കൂർ വെച്ചാൽ മതി. 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ബ്ലോക്ക് ബ്ലോക്കായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിനെയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.